ഗുഡ് മോർണിംഗ് പി എസ് സി ആസ്പീരിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് എൽ പി യു പി പഠിതാക്കൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളാണ് അഥവാ അഞ്ച് തെറ്റുകളാണ് ഈ തെറ്റുകൾ കാരണം പലപ്പോഴും നമ്മുടെ റാങ്ക് ലിസ്റ്റ് തന്നെ നമ്മുടെ സ്ഥാനം പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ തെറ്റുകൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ എൽ പി യു പി പരീക്ഷ ചെയ്യുന്ന ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി എന്ന് ഞാൻ ആദ്യമേ നിന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അല്ലാത്തവർക്ക് ഇത് എന്തായിരിക്കും വളരെ ബോറിംഗ് ആയിട്ട് ചിലപ്പം അനുഭവപ്പെടാം അതുകൊണ്ട് ഈ എൽ പി യു പി പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എന്ത് ചെയ്യണം അവസാനം വരെ വീഡിയോ കാണുക കാരണം അതിൽ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ പഠനം അറുപത് ശതമാനത്തിലാണ് പോകുന്നതെങ്കിൽ കൂടി നിങ്ങൾക്കത് ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനും മികച്ച ഒരു റാങ്കിലേക്ക് എത്താനും സാധിക്കുമെന്ന് എന്ന് നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എൽ പി യു പി പഠിതാക്കൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ എന്ന് ഒന്നാമത്തെ കാര്യം നിലവാരമില്ലാത്ത മാതൃകാ പരീക്ഷകൾ എഴുതരുത് നിലവാരമില്ലാത്ത മാതൃകാ പരീക്ഷകൾ എഴുതരുത് അപ്പം പലപ്പോഴും നമുക്ക് കാണാം അല്ലെ പല മാസികകളിലും വാരികകളിലും അല്ലെങ്കിൽ എന്താണ് ഫേസ്ബുക്ക് പേജിലോ കാണാം അല്ലെ എൽ പി യു പി മോഡൽ പരീക്ഷകൾ എന്ന് പറഞ്ഞ് പലപ്പോഴും കൊടുക്കാറുണ്ട് അത് എൽ പി യു പി പരീക്ഷയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതിൽ ഒരു പത്തോ പതിനഞ്ചോ സൈക്കോളജി ക്വസ്റ്റ്യൻസും കൊടുക്കും അല്ലെ ഈ സൈക്കോളജി ക്വസ്റ്റ്യൻസും കൊടുക്കും അപ്പം അത് ചിലപ്പോൾ എൽ പി യുപിയുടെ നിലവാരം ഉള്ളതാവാം ആവാതിരിക്കാം കൂടാതെ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് ചാടി കയറിയിട്ട് ഈ ഒരു മോഡൽ പരീക്ഷ ഇങ്ങോട്ട് എഴുതും എന്താ സംഭവിക്ക ഈ മോഡൽ പരീക്ഷയിൽ നമുക്കൊരു മുപ്പത് നാല്പത് മാർക്ക് ആയിരിക്കും നൂറിൽ കിട്ടുക അതോടുകൂടി നമ്മൾ എന്താവും നമ്മൾ സൈഡ് ആവും കാരണം എന്താണ് അയ്യോ ഇത്രയും നല്ലൊരു മോഡൽ പരീക്ഷ ഞാൻ എഴുതിയിട്ട് എനിക്ക് മുപ്പത് നാല്പത് മാർക്ക് അല്ലേ കിട്ടിയിട്ടുള്ളൂ ഞാൻ ഇനി എന്തിനാണ് പഠിക്കുക എന്നായിരിക്കും നമ്മൾ അന്ന്പ്പോൾ ആലോചിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക മൂന്നാമത്തെ സ്റ്റേജിൽ മാത്രമേ ഏതൊരു ഉദ്യോഗാർത്ഥിയും മോഡൽ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ അല്ലേ അതിനിടയ്ക്ക് മാത്സും ഇംഗ്ലീഷും ഒക്കെ നമുക്ക് യു പി എഴുതുന്ന ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാം പക്ഷേ മോഡൽ പരീക്ഷ മൂന്നാം ഘട്ടത്തിൽ മാത്രമേ നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് സ്റ്റഡി ആയിരിക്കണം രണ്ടാം ഘട്ടത്തിലോ ടോപ്പിക് വൈസ് സ്റ്റഡി ആയിരിക്കണം മൂന്നാം ഘട്ടത്തിൽ പ്രാക്ടീസ് ആൻഡ് മോഡൽ എക്സാംസ് ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യമേ നിങ്ങൾ നിലവാരമില്ലാത്ത മാതൃകാ പരീക്ഷകൾ എഴുതിയാൽ എന്താ സംഭവിക്കുക നിങ്ങളെ കോൺഫിഡൻസ് താഴോട്ടാണ് പോവുക നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് നാൽപ്പതേ മുപ്പതേ കിട്ടിയിട്ടുള്ളെങ്കിൽ എത്ര പഠിക്കണം എനിക്ക് പഠിക്കാനാവുമോ ഈ മൂന്നാല് മാസം കൊണ്ട് ഞാൻ എനിക്ക് കവർ ചെയ്യാൻ പറ്റുമോ ഉറപ്പായി എനിക്കൊരു ജോലി കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ കുറെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിനുള്ള ഒന്നാമത്തെ കാരണം എന്താണ് ഇത്തരം നിലവാരമില്ലാത്ത മാതൃകാ പരീക്ഷകളാണ് ഇപ്പം നിലവാരമില്ലാത്ത മാതൃകാ പരീക്ഷകൾ നമ്മൾ ഏതാണ് നമ്മൾ തിരിച്ചറിയണം അല്ലെ അത് തിരിച്ചറിഞ്ഞതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ഒഴിവാക്കാൻ പറ്റും അത് എങ്ങനെയാണ് തിരിച്ചറിയുക അത് തിരിച്ചറിയണമെങ്കിലാണ് ആദ്യം പറഞ്ഞു ഫസ്റ്റ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡി വേണം പിന്നെ ടോപ്പിക് വൈസ് സ്റ്റഡി വേണം ഇത് രണ്ടും ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം എത്തുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഏതാണ് നിലവാരമുള്ള പരീക്ഷകൾ ഏതാണ് നിലവാരമില്ലാത്ത പരീക്ഷകൾ എന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന പരീക്ഷകളൊക്കെ ഒത്തന്റിക്ക് ആയിട്ടുള്ള പരീക്ഷകളാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൂടാതെ ആ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ പോലും നമുക്കറിയില്ല അല്ലെ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഇംഗ്ലീഷ് കുറച്ച് മാത്സ് കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാം നിങ്ങൾക്ക് എഴുതി നോക്കാന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിലേക്ക് ഇടുന്ന സമയത്ത് നമ്മളെ ഏതൊരാളും എന്ത് ചെയ്യും അതൊന്ന് തൊട്ടുപോകും കാരണം എന്താണ് നമ്മളൊരു എൽ പി യു പി ആസ്പിരൻ്റ് ആയതുകൊണ്ട് തന്നെ പക്ഷേ പറയാനൊന്നേ ഉള്ളൂ നിലവാരമില്ലാത്ത മാതൃക പരീക്ഷകൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഒരു കാലത്തും അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എഴുതിയിരുന്ന് കൃത്യമായ മോഡൽ പരീക്ഷകൾ മൂന്നാം സ്റ്റേജിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം അതാണ് നിങ്ങളെ വിജയത്തിന്റെ ലക്ഷണം ഓക്കെ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ നിലവാരമില്ലാത്ത മോഡൽ പരീക്ഷകൾ നിങ്ങൾ എന്ത് ചെയ്യണം ബഹിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത് നിലവാരം ഇല്ലാത്ത പരീക്ഷകൾ നിങ്ങൾ ഒരിക്കലും എഴുതി പ്രാക്ടീസ് ചെയ്യരുത് രണ്ടാമതായി നമ്മൾ കാണിക്കുന്ന പ്രധാനപ്പെട്ട മണ്ടത്തരമാണ് മണ്ടത്തനമാണ് മനഃശാസ്ത്രത്തിന് വളരെ അധികം പ്രാധാന്യം കൊടുത്ത് പരിശീലിക്കുക അല്ലെ ഒരിക്കലും മനഃശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നമ്മൾ പരിശീലിക്കരുത് എന്തുകൊണ്ടാണ് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ മാത്രമേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ മനഃശാസ്ത്രം ഉണ്ടാവുള്ളൂ സൈക്കോളജി ഉണ്ടാവുള്ളൂ ബാക്കി എൺപത് ശതമാനത്തോളം മറ്റു വിഷയങ്ങളാണ് ഇംഗ്ലീഷ് മാത്സ് ജി കെ അടക്കമുള്ള വിഷയങ്ങളാണ് ബാക്കി എൺപത് ശതമാനവും കൂടാതെ ഇ ബി എസ് സയൻസിനും ഒക്കെ മുപ്പത് മാർക്കോളം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് യു പി എസ് പരീക്ഷ പോലും നടക്കുന്നത് അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മനഃശാസ്ത്രത്തിൽ ഇരുപത് പെർസെൻറ്റേജിന് വേണ്ടി പലപ്പോഴും നമ്മൾ ട്രൈ ചെയ്യൂ അല്ലെ അപ്പൊ അതിൽ ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പലപ്പോഴും എന്താണ് പി എസ് സി ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷനാണ് ഉണ്ടാകാറ് അപ്പോൾ പതിനേഴോ പതിനെട്ടോ ക്വസ്റ്റൻസ് ആയിക്കോ ആകെ ഇവാലുവേറ്റ് ചെയ്യുക ഈ ഇരുപത് മാർക്ക് സൈക്കോളജിയിൽ അതിൽ തന്നെ ഏതൊരു ആവറേജ് സ്റ്റുഡന്റിനും ഒരു പത്ത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് മാർക്ക് വരെയൊക്കെ ഒന്ന് പഠിച്ചാൽ കിട്ടുന്നതാണ് അത് കുറച്ച് ദിവസത്തെ പഠനം കൊണ്ട് തന്നെ നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ബാക്കിയുള്ള എൺപത് പോഷൻ ഒന്ന് എന്നാലോചിച്ച് നോക്കി ആ എൺപത് ശതമാനത്തിന്റെ പോർഷനിൽ നിങ്ങൾക്ക് വെറും മുപ്പതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ സൈക്കോളജിയിൽ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ മാർക്ക് വാങ്ങിയത് ഉണ്ടാവും വെറുതെ ആവും അപ്പം അതുകൊണ്ട് തന്നെ സൈക്കോളജിക്ക് ട്വൻറ്റി പെർസെൻറ്റേജുള്ളൂ അത് ബി എഡ് ഡി എഡ് ഉദ്യോഗാർത്ഥിക്ക് അനുസരിച്ചുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും സൈക്കോളജി ചിലത് വളരെ ടഫ് ആയിട്ട് ആർക്കും അറിയാത്ത ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ഇങ്ങനെ മിക്സ് ആയിട്ട് ഒരു എല്ലാ സമയത്തും ക്വസ്റ്റ്യൻസ് കാണാറുള്ളൂ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ആദ്യമേ ഞാനൊരു സൈക്കോളജി പഠിച്ച ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ ബി എഡ് ഡി എഡ് കഴിച്ചത് കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ സൈക്കോളജി അറിയാം അല്ലെങ്കിൽ ഞാൻ സൈക്കോളജി പഠിച്ച ആളാണ് സൈക്കോളജി കൊണ്ടാണ് എന്നെ ഇവാലേറ്റ് ചെയ്യാൻ ഇവർ പോകുന്നതെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അത് തെറ്റായ ധാരണയാണ് കാരണം എത്രയോ പരീക്ഷകൾ അത് തെളിയിച്ച കാര്യമാണ് അപ്പം നിങ്ങൾ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനമുള്ള സൈക്കോളജിക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ടൈമും ഒരു ടൈം ടേബിളും ഉണ്ട് അത് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ ബാക്കി എൺപത് ശതമാനം എന്ന് പറയുമ്പോൾ നിങ്ങളെ മുന്നിൽ എന്താണ് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അത് നിങ്ങൾ എന്നെ ക്ലിയർ ചെയ്ത് എടുക്കണം അല്ലാതെ വേറെ ആരും അത് പഠിക്കില്ല അപ്പം എൺപത് ശതമാനമുള്ള ആ വലിയ ബ്രോഡ് ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പഠിച്ചു പോകണം ഒരു കാരണവശാലും അനാവശ്യമായ വെയിറ്റേജ് സൈക്കോളജിക്ക് കൊടുക്കരുത് അല്ലേ അനാവശ്യമായ പ്രാധാന്യം സൈക്കോളജിക്ക് കൊടുത്തിട്ട് സൈക്കോളജിന്റെ മുകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഫുൾ ടൈം നമ്മൾ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യും ഒരു മൂന്നാല് മാസം സൈക്കോളജി പഠിക്കുക സൈക്കോളജി പഠിക്കുക പി എസ് സി പരീക്ഷ ഇതുവരെ ഏതാത്ത ആളുകളും ബേസിക് ജി കെ ഇല്ലാത്ത ആളുകൾ പോലും എന്ത് ചെയ്യും സൈക്കോളജിക്ക് വേണ്ടി മൂന്നും നാല് മാസങ്ങളാണ് ഇത് കംപ്ലീറ്റ് കളയുന്നത് പക്ഷെ അവസാനം എന്താണ് അവസാനം നിരാശ ഉണ്ടാവുക കാരണം എന്താണ് സൈക്കോളജി ഒക്കെ പഠിച്ച് ഏകദേശം ഇരുപതിൽ ചിലപ്പം പത്തൊമ്പതോ അല്ലെങ്കിൽ ഇരുപത് ഇരുപതോ കിട്ടുന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും പക്ഷേ ബാക്കി എൺപത് ശതമാനം എന്തായിരിക്കും അയാൾക്ക് ഒരു വസ്തുത അറിയാത്ത സ്ഥിതിയായിരിക്കും അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ആർക്കും വരരുത് എന്താണ് നിർബന്ധമായിട്ട് നമ്മളെ പ്രാക്ടീസിൽ സൈക്കോളജിക്ക് ആനുപാതികമായിട്ടുള്ള ഒരു വെയ്റ്റേജ് മാത്രം കൊടുക്കുക വളരെയധികം പ്രാധാന്യം കൊടുക്കരുത് നമ്മൾ സൈക്കോളജി പഠിച്ചതാണ് എന്നത് പി എസ് സി ക്വസ്റ്റ്യൻസ് ഇടുന്ന ആൾക്കും അല്ലെങ്കിൽ എന്താണ് പി എസ് സിക്കും ഈ നമ്മളെ കേരളത്തിലും നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലെ ചിലപ്പോൾ അറിയാത്ത കാര്യമായിരിക്കും കാരണം ബി എഡ് കോഴ്സിൻ്റെ ഡി എഡ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് മനഃശാസ്ത്രം പഠിക്കും എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ എജ്യൂക്കേഷനിസ്റ്റ് സ്റ്റൈലിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം അത് നമ്മൾ അതിന്റെ മുകളിൽ നാല് മാസം നമ്മൾ ഭയങ്കരമായിട്ട് പരിശീലിച്ച് നമ്മൾ അത് തെളിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പരീക്ഷയിൽ അത് തെളിയിച്ചാൽ മതി അപ്പം ബാക്കി എൺപത് ശതമാനത്തിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുത്തോളൂ അല്ലെങ്കിൽ ഇരുപതിൽ ഒരു പത്ത് മാർക്ക് കിട്ടിയ ആൾക്ക് എൺപത് വെയിറ്റേജ് ുള്ള ബാക്കി വിഷയങ്ങളിൽ അൻപത് മാർക്ക് കിട്ടി അയാൾക്ക് അറുപത് മാർക്ക് കിട്ടി പക്ഷെ സൈക്കോളജിയിൽ ഇരുപതില് ഇരുപത് വാങ്ങിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ആ എൺപതില് വെറും ഇരുപതോ അല്ലെ പത്തോ ആണ് വാങ്ങിക്കാൻ സാധിച്ചതെങ്കിൽ അയാൾക്ക് മുപ്പത് മുപ്പത്തഞ്ച് മാർക്ക് ആകെ നൂറിൽ കിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഗുരുതരാവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ പരിശീലന ഗതി നമ്മൾ മാറ്റിയേ മതിയാവും ഓക്കെ മൂന്നാമത്തെ കാര്യം എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും അവഗണിക്കരുത് അതിനർത്ഥം ഒരുവിധ ഉദ്യോഗാർത്ഥികളൊക്കെ ഈ എസ് സി ആർ ടി പാഠപുസവങ്ങൾ എന്ത് ചെയ്യും സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് നല്ലൊരു റാങ്ക് ഫയൽ കിട്ടിയിട്ടുണ്ടാവും നല്ലൊരു റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ കുറെ പേജുകൾ ഉണ്ടാവും ആയിരത്തിഞ്ഞൂറ് രണ്ടായിരം പേജുകളിൽ നല്ലൊരു റാങ്ക് ഫയൽ അവരുടെ കയ്യിലുണ്ട് അല്ലെ വളരെ കളർഫുൾ ആണ് അത് അവരെന്ത് ചെയ്യും ഫുള്ള് വായിക്കും അല്ലെ തെറ്റായ കാര്യങ്ങളും ശരിയായ കാര്യങ്ങളൊക്കെ വായിക്കും കൂടാതെ സൈക്കോളജിയുടെ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും അവർ എസ് സി ആർ ടി പാഠപുശ്വസത്ത് അവർ മാറ്റി അങ്ങോട്ട് നിർത്തും കാരണം എന്താണ് എന്തോ ഒരു വിരോധ മാതിരിയാണ് അത് മാറ്റി നിർത്തുകയാണ് പക്ഷെ മനസ്സിലാക്കുക എസ് സി ആർ ടി ബുക്കായിരിക്കും ഒതൻറ്റിക് ആയിട്ടുള്ളത് അല്ലേ എസ് സി ആർ ടി ബുക്കിലുള്ള ആൻസേഴ്സാണ് പി എസ് സി എന്താണ് ഫൈനൽ ആൻസർ കീ ആയിട്ട് അവർ അപ്രൂവ് ചെയ്യുള്ളൂ അപ്പം നമ്മൾ എത്രയോ തവണ പി എസ് സി തെളിയിച്ച കാര്യമാണ് അല്ലേ പാഠപുസ്തകത്തിലോ അല്ലെങ്കിൽ ഒതന്റിക്ക് ആയിട്ടുള്ള ഒരു പുസ്തകത്തിലോ ഉണ്ടെങ്കിൽ റിസോഴ്സ് മെറ്റീരിയൽസിൽ മെറ്റീരിയൽസിലുണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ ഫൈനൽ ആൻസർ കീറ്റ് ഉണ്ടാവുക മറ്റേ അവിടെയും ഇവിടെയും റാങ്ക് ഫയലൊക്കെ കുറേ കാര്യങ്ങൾ തിരിച്ചു കൊടുക്കും നമ്മളൊരു പത്ത് റാങ്ക് ഫയൽ എടുക്കാൻ എന്തായാലും പത്തിലും ഡിഫറൻ്റ് ആയിട്ട് എൻ്റെ ആൻസേഴ്സ് കൊടുത്ത പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എസ് സി ആർ ടി പാഠപുസ്തകം തുടങ്ങണം എവിടുന്നാണ് തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ സോഷ്യൽ സയൻസും സയൻസും എന്തായാലും പ്രാക്ടീസ് ചെയ്യണം അതിൻ്റെ ഭാഗമായുള്ള ഇംഗ്ലീഷും മാത്സും കൂടി നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലാതെ ആദ്യം തന്നെ നിങ്ങൾ റാങ്ക് ഫയൽ ഒരു ആയിരത്തി അഞ്ഞൂറ് പേജിൽ റാങ്ക് ഫയൽ വാങ്ങിച്ച് അത് മൊത്തം പഠിച്ച് തീർത്തിട്ട് നേടാമെന്ന് ചിന്താഗതി വരരുത് അതോടൊപ്പം നിങ്ങൾ എന്തും കൂടി കൊണ്ടുപോകുക എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ കൊണ്ടുപോകുക എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു പഠന രീതി നിങ്ങൾ ഒരിക്കലും അവലംബിക്കരുത് അത് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുകയെ ചെയ്യുള്ളൂ പരീക്ഷാ ഹാളില് കാരണം ഇന്ന് ടിസ്റ്റ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ കറക്റ്റ് ആയിട്ട് ആ ഐഡിയ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ പാഠപുസ്തകം തന്നെയായിരിക്കും നമുക്ക് ഒരു നല്ലൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക ഓക്കെ അപ്പം എസ് എ ആർ ടി പാഠപുസ്തങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു റാങ്ക് ഫയലിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രീതി നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റണം അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് എല്ലാം മനസ്സിലാക്കി അല്ലാതെ കാണാതെ പഠിച്ചു വെക്കരുത് അല്ലെ എല്ലാം മനസ്സിലാക്കി അല്ലാതെ കാണാതെ പഠിച്ചു വെക്കുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ എല്ലാ പഠിതാക്കൾക്കും ഉണ്ടാവും ചില കാര്യങ്ങൾ അങ്ങനെ കാണാതെ പഠിച്ചു വെക്കേണ്ടി വരും അല്ലേ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കേണ്ടി വരും ചില വർഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം പഠിച്ചു വെക്കേണ്ടി വരും ചില കോഡൊക്കെ ഉപയോഗിക്കേണ്ടി വരും അല്ലാതെ നിങ്ങൾ പാഠപുസ്തകത്തിൻ്റെ ബേസിലൊക്കെ പഠിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ കാര്യം മനസ്സിലാവുക ആ ഒരു തീം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറന്നുപോല ഇങ്ങനെ അങ്ങനെ പഠിച്ചു വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു വർഷം മാറി പോയ പെട്ടെന്ന് തെറ്റും പക്ഷെ നിങ്ങൾ ഒരു കണക്ട് ചെയ്തിട്ട് ഒരു ആയിട്ടോ പാഠപുസ്തകം വായിച്ചിട്ടോ ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും മറന്നു പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ പറഞ്ഞാൽ അതിൽ ട്വിസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കാം അതിന് യു പി എസ് സി എക്സാമിനൊക്കെ ചോദിച്ചില്ലേ സ്മാരകങ്ങളിൽ നിന്ന് എന്തിന്റെ തെളിവാണ് നമുക്ക് കാണാൻ കേരളത്തിലെ സ്മാരകങ്ങളിൽ നിന്ന് എന്തിന്റെ തെളിവാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നവീന ശിലായുഗം എന്താ പറയുക പ്രാചീന ശിലായുഗം എന്നൊക്കെ പറഞ്ഞു കുറെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ആൻസർ ഇരുമ്പ് യുഗമായിരുന്നു കാരണം എന്താണ് ഇരുമ്പ് കാലഘട്ടത്തെ ഒരു അറിവാണ് അവിടെ തരുന്നത് പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ഇരുമ്പ് യുഗവുമായി ബന്ധപ്പെട്ട തീം ആ പാഠപുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ കാണാപ്പാഠം പോകുന്ന രീതി കാണാപ്പാഠം പഠിച്ചിട്ട് പോകുന്ന രീതി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒന്ന് മാറ്റി നിർത്തുക ചില കാര്യങ്ങൾ കാണാപ്പടം പഠിക്കേണ്ടി വരും അല്ലേ ഇപ്പം ഇംഗ്ലീഷിലെ ചില കാര്യങ്ങൾ മാത്സിലെ ചില ഇക്വേഷൻസ് കൂടാതെ സൈക്കോളജിയിലുള്ള ചില കാര്യങ്ങളൊക്കെ കോഡ് വെച്ച് കാണാപ്പടം പഠിക്കേണ്ടി വരും അതൊക്കെ ശരിയാണ് എങ്കിലും മൊത്തമായിട്ട് നമ്മൾ കാണാപ്പാടം പഠിച്ചു പോകുന്ന ആ ചിന്താഗതി ഒഴിവാക്കുക നമ്മളൊന്നാലോചിക്കുക പഠിക്കുന്ന സമയത്ത് ഇത് ഇന്ന വർഷം സംഭവിച്ച കാര്യമാണ് ആ വർഷം വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ എല്ലാ കാര്യങ്ങളും എന്താ മനസ്സിലാക്കാതെ മൊത്തം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ശീലം നമ്മൾ ഒരിക്കലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് അനാവശ്യമായ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക അത് ആലോചിച്ച് വെറുതെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു ആവശ്യമില്ല പലപ്പോഴും നമ്മളെ പ്രായത്തെ ഒരു അനാവശ്യ ചിന്ത ഉണ്ടാവും അല്ലെ എനിക്ക് ഇത്രയും പ്രായമായി എനിക്ക് ആ ജോലിയിലേക്ക് എത്താൻ പറ്റുമോ പിന്നെ ഇപ്പോഴുള്ള നമ്മുടെ പെർഫോമൻസ് അയ്യോ എനിക്കിപ്പോൾ നൂറിൽ മുപ്പതും നാല്പതും മാർക്ക് കിട്ടുന്നുള്ളല്ലോ ഇനി എന്ത് ചെയ്യും ആ മുപ്പത് നാൽപ്പത് മാർക്ക് കിട്ടുന്ന കാര്യമാണ് ഞാൻ ഒന്നാമത്തെ പോയിന്റ് ആയി പറഞ്ഞത് നിലവാരമില്ലാത്ത മോഡൽ പരീക്ഷ എഴുതിയിട്ട് നമ്മളെ കോൺഫിഡൻസ് കുറയുക പിന്നെ പ്രീവിയസ് പെർഫോമൻസ് ചില ആൾക്കാർ ആ കഴിഞ്ഞ വട്ടം ഞാൻ പരീക്ഷ ചെയ്ത സമയത്ത് എനിക്ക് വളരെ കുറവായിരുന്നു സ്കോർ എന്നിങ്ങനെ അനാവശ്യമായിട്ട് കമ്പയർ ചെയ്യും പിന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും അല്ലേ അവരൊക്കെ രണ്ട് മൂന്ന് റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടല്ലോ അവർക്ക് നന്നായി പഠിച്ചു പോകുന്നുണ്ടല്ലോ അവർക്കൊക്കെ ഈ അടുത്ത് ജോലി കിട്ടുമല്ലോ അവർ എൻ്റെ കൂടെ പഠിച്ച ആളുകളാണ് പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല നമ്മളൊന്നും ആലോചിക്കേണ്ട പിന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ കമ്പയർ ചെയ്യും എനിക്കൊരു ഡി എഡും ഒരു ഡിഗ്രിയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഡി എഡ് മാത്രമേ ഉള്ളൂ ഈ ഫ്യൂച്ചറിൽ ഡിഗ്രി അല്ലെങ്കിൽ ബി എഡ് വേണമെന്നൊക്കെ വരികയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ന് ആലോചിക്കും പക്ഷേ നമ്മളിപ്പോൾ നന്നായി പെർഫോം ചെയ്യുക എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഫ്യൂച്ചറിൽ കിട്ടുള്ളൂ പിന്നെ ചില ആളുകൾ ആലോചിക്കുന്നത് മറ്റൊരു വിചിത്രമായ കാര്യമാണ് അതായത് ഞാനിപ്പം പരീക്ഷ എഴുതിയാലും ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു മൂന്ന് കൊല്ലം കഴിയും അല്ലെ മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്ന് എനിക്ക് നിയമനം കിട്ടുമ്പോൾ ഒരു നാലഞ്ച് കൊല്ലം ആവും ചിലപ്പോൾ നമ്മളപ്പോഴേക്ക് എൻ്റെ ഏജ് ഇത്ര കൂടുതലോ എന്നാണ് അത് നിങ്ങൾക്ക് മാത്രമുള്ള ആകുല ആകുലതയല്ല ബാക്കി എല്ലാവർക്കും ഈയൊരു ഒരു പ്രശ്നമുണ്ട് അല്ലെ എല്ലാവർക്കും ഈയൊരു ഒരു പ്രശ്നവും ആശങ്കയൊക്കെ ഉണ്ട് പിന്നെ ഓരോ വർഷവും റാങ്ക് ലിസ്റ്റ് കറക്റ്റ് പോവാണെങ്കിൽ കുറെ ആളുകൾക്ക് ഒരു പത്ത് വർഷം വരെ സർവീസ് കിട്ടുമായിരുന്നു അല്ലെ പല പരീക്ഷകളും അങ്ങനെ എന്താണ് പരീക്ഷ നടന്ന് പി എസ് സിക്ക് കുറച്ച് താമസം ഉണ്ടാകും കുറേ അപ്ലിക്കൻസ് ഒക്കെ ഉള്ള സമയത്ത് അത് കഴിഞ്ഞ് നാല് കൊല്ലം കഴിഞ്ഞു കഴിക്കാൻ റാങ്ക് ലിസ്റ്റ് വരിക അല്ലെ കഴിഞ്ഞ യു പി എസ് എക്സാം എൽ പി എസ് എക്സാം രണ്ടായിരത്തി പതിനാലിൽ നടന്നാണല്ലോ യു പി എസ് എക്സാം രണ്ടായിരത്തി പതിനാലിൽ നടന്നിട്ട് റാങ്ക് ലിസ്റ്റ് വന്നത് അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പം അന്ന് ഇരുപത്തഞ്ച് വയസ്സിൽ പരീക്ഷ ചെയ്ത ആൾക്ക് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് മുപ്പത് വയസ്സായിട്ടുണ്ട് അല്ലെ അയാൾക്ക് മൂന്നുകൊല്ലം കഴിഞ്ഞ് നിയമനം കിട്ടുമ്പോൾ അയാൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സാവും അതിന് അർത്ഥം എന്താണ് അയാളെ അപേക്ഷിച്ച് എട്ട് കൊല്ലത്തിന് ശേഷമാണ് അയാൾ റാങ്ക് ലിസ്റ്റിൽ പെട്ടാൽ തന്നെ അയാൾക്ക് ജോലി കിട്ടുക ശരിയല്ലേ അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുള്ള കാര്യമാണ് അപ്പൊ നമ്മളതൊന്നും ആലോചിച്ച് അനാവശ്യമായിട്ട് നമ്മൾ ആലോചിച്ച് നമ്മുടെ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു വിൽ പവർ ആ ഒരു സ്പിരിറ്റ് നമ്മൾ ഒരിക്കലും കുറയ്ക്കേണ്ട നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ മുന്നോട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം എന്തായാലും കിട്ടും പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ മാറ്റി നിർത്തുക അല്ലേ പിന്നെ മനഃശാസ്ത്ര രീതി എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിരുന്നു അതിലുള്ള നാല് കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കണം അതും ഈ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ ഏതൊരു ആയി പഠിക്കുന്ന ആളും ഒന്നും കൂടി ഇനി വരുന്ന ഒരു നാലഞ്ച് മാസം കറക്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും അവസാനം വരെ കണ്ട ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ഷെയർ ചെയ്ത് തരാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട്